ഉർവശിയുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന വികാരം എന്താണ്? അവരുടെ മനസ്സ് പെയ്തൊഴിയാൻ ആഗ്രഹിക്കുന്നുവോ? സംസാര വിഷയമാകുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കുടുംബജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തത്തിന്റെ പേരിലാണ്. അത് തന്നെ ഒരു ദുരന്തമല്ലേ? അതങ്ങനെ ഒരു സിമ്പത്തറ്റിക് ആയിട്ട് അതങ്ങ് പറയുന്നതിൽ പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? മറ്റാരെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ കാര്യങ്ങളിൽ എന്താ ഇത്ര ശ്രദ്ധ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ായാലും ഒരാൾക്ക് ഏറ്റവും വലിയ പിന്തുണ കിട്ടേണ്ടത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ഉർവശിയുടെ കുടുംബത്തിൽ നിന്ന് അത് ഉണ്ടാവാതിരുന്നത്? ഇത്തരം കാര്യങ്ങൾ ഇനി പൊതുജന മധ്യത്തിലേക്ക് ഇങ്ങനെ വലിച്ചഴക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. രണ്ടുപേരും വിചാരിച്ചാൽ ഇത് കുറച്ചുകൂടെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഉർവശിയെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പ്രചരിച്ചു, ബോധത്തിലല്ല എന്ന് വരെ പ്രചരിച്ചു. പരിപൂർണമായ മദ്യപാനത്തിന് അടിമയാണ് അവർ. ഈ സമ്മർദ്ദം കൂടി വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായി നമ്മൾ എന്തെങ്കിലും മാർഗം കണ്ടെത്തിയെന്നാണ്. അസ്ഥാനത്തുള്ള ആ ചോദ്യം അത് അനാവശ്യം തന്നെയാണ്. ഒരു കൈവതം നാറ്റിക്കരുത്. വെറുതെ ഒരാളിനോട് ഒരു യാതൊരു തരത്തിലുള്ള ഒരു പ്രചോദനവും ഇല്ലാതെ ചുമ്മാതെ കുറെ ചോദ്യങ്ങൾ നമ്മളങ്ങ് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് അതിന്റെ ഒരു സാമാന്യ മര്യാദയെ കുറിച്ച് അറിയണ്ടേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഔചിത്യം 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 എന്നൊരു സാധനം ഉണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം.